കോൺഗ്രസ് സമരങ്ങളിലെ മുഖ്യമന്ത്രി പരിഹസിക്കാൻ ശ്രമിക്കുക. അതേ മുഖ്യമന്ത്രി ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ സമരത്തെ പറ്റി പറഞ്ഞു. പുള്ളി വരുന്ന ദിവസം രാവിലെ 4 മണിക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പോലീസ് ബെല്ലടിച്ചു. വീടിന്റെ ബാക്കിൽ ഫ്രണ്ടിൽ പോലീസ് നിന്നു. 4 മണിക്ക് ബെല്ലടിച്ചിട്ട് എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യം ആ നേരത്തെ കൊണ്ടാണ് വീട്ടിൽ വന്ന് ബെല്ലടിക്കുക. അവർ പോലീസ് ബെല്ലടിച്ചിട്ട് ആൾക്കാർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കൂടെ വരണം മുഖ്യമന്ത്രി വരുന്നത്. ആ ഒറ്റ ദിവസം 22 പേരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് ഈ കള്ള് ഇവിടെ വന്ന് തള്ളുന്നത്. മുഖ്യമന്ത്രി ആദ്യം സമരം ഒരാൾ വെച്ച് ചെയ്യേണ്ടി വന്ന ഒരാൾ വെച്ച് ചെയ്യും, 1000 ആൾ വെച്ച് ചെയ്യേണ്ടി വന്ന 1000 ആൾ വെച്ച് ചെയ്യും. ഞങ്ങൾ എങ്ങനെ സമരം ചെയ്യണമെന്ന് അവർ ഞങ്ങൾ പഠിക്കുകയാണ്. പിന്നെ അതിനകത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അസലേഷമുണ്ട്. സമരങ്ങളോടും പ്രതിപക്ഷ അഭിപ്രായങ്ങളോടും ജനങ്ങൾ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതും ഒക്കെ ഈ അസഹിഷ്ണുതയുടെ ഹോൾസെയിൽ വിതരണം മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ റീറ്റെയിലേഴ്സ് ആയിട്ടാണ് ഇപ്പൊ സഭയിലെ MLA മാരും ഇവിടെ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അവരെയൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള മട്ടിലാണ്. സമരം ചെയ്യേണ്ട കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രിയെ ബഡ്ജറ്റ് മുമ്പെടുത്തിട്ട് വായിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ്യേണ്ടി വരുന്നത്. ഇനി അവരെ ബാധിക്കുന്ന ഒരേ പ്രശ്നമുള്ളൂ, ന്യായീകരണത്തിന് സെസ് ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പൊ DYFAക്കും ഇതിനകത്തുള്ള കുറെ ആളുകൾക്കും ഉള്ളൂ. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറെ ജോലിയാണ്. ബാക്കി ഒന്നിന് സെസ് ഏർപ്പെടുത്തിയാലും നികുതി വർദ്ധിപ്പിച്ചാലും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 22 പേരെ കരുതലാണെന്ന് ലഭിച്ചു. 8 ജില്ലകളിലോളം 7 ജില്ലകളോളം മുഖ്യമന്ത്രി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതലാണെന്ന് ലഭിച്ചു. അത്ര ജില്ലയെ കൂടി പോയി ഓരോ ജില്ലകളിലെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കുക. ഈ പറയുന്ന ഒരാളും രണ്ടാളും മൂന്നാളും നടത്തുന്ന ഒരു പ്രതിഷേധത്തെ പറയുന്നുണ്ട് അതിന്റെ തടങ്കലിൽ വെക്കുക. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞവരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായിട്ട് പോയതല്ല, ഞാൻ മാർച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോയതാണ്. തിരിച്ചു പോയി ജലവീരയ്ക്ക് പിന്നെ മാർച്ചിന് നേരെ പ്രയോഗിച്ചു പോകുമ്പോൾ ഞാൻ സമരം സമാധാനമായിട്ട് പിരിഞ്ഞു പോകണം എന്നവരോട് ആവശ്യപ്പെട്ടാൽ തിരിച്ചു വരുമ്പോൾ പോലീസ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോലീസ് ബാക്കിൽ വന്നിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ജെയിൻ ജോസഫ് പറയുന്ന കുട്ടിയെ നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കും. അയാൾ പോലീസ് വാഹനത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോലീസ് ബസിന്റെ ഫുട്ബോൾ ഇട്ടിട്ട് ഒരു 5-8 പോലീസുകാർ വളഞ്ഞിട്ട് അടിച്ച് തലമുട്ടിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ്. ബസ്സിനകത്ത് ഇട്ട് അടിക്കുന്നത് ഞാൻ അപ്പോഴും ഡയറക്ടർ വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറെ ആൾക്കാർ ആശുപത്രി കൊണ്ടുപോകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വണ്ടി തിരിച്ച നേരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പോയപ്പോ കയ്യിൽ ഗുരുതരമായി പരിക്കേറ്റ് കയ്യിൽ പൊട്ടലുണ്ടായ ചെറുപ്പക്കാരൻ പിന്നെ പ്രസിഡന്റ് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പ്രസിഡന്റ് അവർക്ക് ഉദ്യോഗസ്ഥരാണെന്ന് അവരെ അറിയുന്നില്ല. അപ്പൊ ഞാൻ അവിടെ വെച്ച് നിങ്ങളെന്തെങ്കിലും കുട്ടികളെ പോലീസ് ആശുപത്രി കൊണ്ടുപോകാത്തത് അല്ല കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പോലല്ലോ കൊണ്ടുപോകണ്ട്, അവൻ പരിക്കേറ്റ് നിൽക്കുന്നതൊന്നും കാണുന്നില്ല, ഇപ്പൊ കൊണ്ടുപോകാം വണ്ടിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും, പിന്നെ ഇവരത് കൊണ്ടുപോകാൻ ലക്ഷണം കൊണ്ടുപോകുന്ന ലക്ഷണം കാണുന്നില്ല. ഞാൻ രണ്ടാമത്തെ ചോദിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ എന്ന് പിന്നെ എന്നോട് ഞമ്മടെ നിങ്ങൾ കൊണ്ടുപോയില്ലേ കൊണ്ടുപോകാൻ ആൾക്കാർ വരും, വണ്ടി ഇല്ലാന്ന് എന്റെ മുമ്പിൽ 3 വണ്ടി രണ്ടെണ്ണം താഴെ ഈ വണ്ടി സർക്കാരിന്റെ ഓടാത്ത വണ്ടിയാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കൈ ഒടിഞ്ഞ കുട്ടികളുടെ ഉൾപ്പെടെ. എന്നിട്ട് DCC പ്രസിഡന്റ് കൂടെ വന്നു. DC പ്രസിഡന്റ് വന്നിട്ട് 12 പിള്ളേർ ഇവര് പിന്നെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്തിട്ടാ കുട്ടികളെ അവിടെ ഇരിക്കുക. അപ്പൊ ആ കുട്ടികളെ ചെന്നിട്ട് പിന്നെ അവരെ പിടിച്ച് കുന്തിത്തള്ളി സ്റ്റേഷനകത്തേക്ക് കൊണ്ടു. അവർ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്, അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്, കുന്തിത്തള്ളി അതേ കൊണ്ടുപോകും. അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ തുടർന്ന കാര്യമില്ല, ഞങ്ങൾ ഉള്ളിൽ വരണോ പറഞ്ഞാൽ മതി ഉള്ളിൽ വരാം, അതല്ലെങ്കിൽ ജയിലിൽ കൊണ്ടോണോ പറഞ്ഞാൽ ജയിലിൽ വരാം, നിങ്ങൾ എന്തിനു പറഞ്ഞു ഇവിടെ വന്നിട്ട് ശരീരത്തിൽ തുടരണം. അപ്പൊ ഇതിലൊന്നും പെടാത്ത കുറച്ച് കുട്ടികളാണ് വന്നത്, ഇവരെ കാണാൻ വേണ്ടി വന്നത്. അവരോട് പറയാം നിങ്ങളും കേരളം. ഞാൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ സമരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന 12 പേരുടെ പേരും അഡ്രസ്സും ഒക്കെ നിങ്ങളായിരുന്നു, ബാക്കി കുട്ടികളുടെ ശരീരത്തിൽ തൊട്ട് ഉള്ളിൽ കയറ്റുന്ന പരിപാടിയും നടന്നില്ല. നിങ്ങൾക്ക് ആരെ അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ സഹകരിക്കും, ഈ ശരീരത്തിൽ തൊട്ടുള്ള ഏർപ്പാട് വേണ്ട. അത് പറയുമ്പോഴത്തേക്കും പിന്നെ മുന്തുന്നതാണ് എനിക്ക് ഇതിനെക്കൂടെ ഒരാളെ നെഞ്ചിൽ കൈവച്ച് കൊള്ളാൻ നോക്കുക, വേറൊരുത്തൻ കുറേ കൈ പിടിച്ച് വലിച്ചിട്ട് ഞാൻ നിൽക്കുന്ന പേരൻ അവിടെ പിടിച്ച് താഴെയിടാൻ നോക്കുക. അങ്ങനെ അവളെന്താ വേണ്ടെന്ന് ചോദിക്കും പറയാം, അത് ഇനിയും തള്ളും ഇനിയും തല്ലണം പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച്. അപ്പൊ ഞങ്ങൾ പറയേണ്ടി വന്നു നാ തല്ലാണ്ടവരെല്ലാവരും വന്ന് തല്ലിക്കൊടും. എന്നിട്ട് ഇവരെ ഒരു പിന്നെ പോലീസ് പിന്നെ വാഹനത്തിനും പിന്നെ കേടുപാടില്ല, ഒരു പോലീസുകാർക്ക് പരിക്കില്ല, ഒരു പോലീസ് ബസ് തകർത്തിട്ടില്ല, ഇതൊക്കെ അറിഞ്ഞിട്ടു ഇവരെ റിമാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു. അതിനകത്ത് ഞങ്ങൾക്കെതിരെ രാത്രി ഉപയോഗിച്ചാൽ രാത്രി അവിടെ കുട്ടി അവിടുത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ കളമശ്ശേരിയില് ഈ സി എം മിവാൻ റോളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രവർത്തകയെ വട്ടവിട്ട് പിടിച്ചതും കേൾക്കാൻ അറിയാത്ത ഭാഷയിൽ തെറി പിടിച്ചു തലയെ പിടിച്ച് തള്ളിയതൊക്കെ ചെയ്താണ് അതിനെതിരായിട്ട് കൂടെ നടക്കുന്ന സമരത്തിൽ അയാളെ തന്നെ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ ആളുകളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ISI നടപടിയെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിനൊന്നും പറയാനില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്യുമ്പോൾ അതിന് പഴയതിന്റെയും പുതിയതിന്റെയും മെച്ചവും മേന്മയും സ്വയം പറഞ്ഞ് തള്ളിയത് കൊണ്ട് കാര്യമില്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ സ്റ്റാൻഡ്. ഞങ്ങൾക്ക് ആ കാര്യം അത്തരം കാര്യങ്ങൾ പഴയതിനും വേണ്ടിയില്ല പുതിയതിനും വേണ്ടിയില്ല. ഇത് സമരങ്ങൾ നേരിടുന്ന കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ മലയാള പരിഭാഷയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാര്യത്തിൽ ഇനി ഒരു സംശയം. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് സമരങ്ങൾ ഞങ്ങൾ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പാലക്കാട് അറസ്റ്റ് ചെയ്ത കുട്ടികളെ വെച്ച് സാറേ ഞങ്ങൾ MDMA ഒന്നും കടത്തിയിട്ടില്ലല്ലോ, ഞങ്ങളതിൽ നിന്ന് വീട്ടിൽ നിന്ന് 4 മണിക്ക് 5 മണിക്ക് കൊണ്ട് വരും. അപ്പൊ പോലീസുകാരൻ പറഞ്ഞ മറുപടി അതിനേക്കാൾ ഭീകരമായ കുറ്റമാണ് മുഖ്യമന്ത്രി കരികൂടി കാണിക്കുന്നത്. MDMA കടത്തിലേക്കാണ് ആശുപത്രിയിൽ പോകുന്നവരെ അമ്മമാരെയും കൊണ്ട് പോകുന്നത് തന്നെ വീട്ടിൽ 4 മണിക്ക് 5 മണിക്ക് കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യും. ചിന്താജറോപ്പിന്റെ വിഷയത്തിൽ പരാതി കിട്ടിയതിന്റെ പേര് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ പോലീസ് തന്നെ തന്നത് സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ വിളിച്ചിട്ടാണ് DYFI അറിയിപ്പ് കൊടുത്തത്. അവിടെ മൂന്നാല് കോൺഗ്രസ് പോലീസ് തന്നെ ഞങ്ങളോട് പറഞ്ഞു, കൊല്ലത്തെ പോലീസ് തന്നെ നമ്മളോട് പറഞ്ഞു. ഞങ്ങൾ 19 ആൾക്കാരും കൂടെ അവിടെ ക്രൂരമായിട്ട് വർദ്ധിച്ചു. ഒരു 100 പോലീസുകാരെ നോക്കിയിരുന്നു. ആ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് DYFI ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറിക്കൊപ്പം മർദ്ദിക്കാൻ വന്നവർ ചതി വഞ്ചന കേസുകൾപ്പെട്ടവരുണ്ട്, മയക്കുമരുന്ന് കേസിൽപ്പെട്ടവരുണ്ട്, പിന്നെ കൊലപാതക ശ്രമം കേസിൽപ്പെട്ടവരുണ്ട്. ആ ഗുണ്ടകളെ കൂടെ അങ്ങനെ ആ ഗുണ്ടകളുടെയും നേതൃത്വം കൊടുത്ത DYFI ജില്ലാ സെക്രട്ടറി ഗുണ്ടയുടെ കൂടെ ഫോട്ടോ ചിന്താജനവും സ്റ്റാറ്റസ് ആക്കി ഇടുക. എന്തോ വീര കൃത്യം ചെയ്തിട്ടുണ്ട് പോലീസ്, കൊല്ലത്തെ പോലീസിന് കേരളത്തിലെ പോലീസിന് നടപടിയെടുക്കാൻ ഒരു ആദ്യവും. അപ്പൊ പോലീസ് അടിമകളെ പോലെ പിണറായിന്റെ അടിമകളെ പോലെ പോലീസ് ഞങ്ങൾ കൈകെട്ടി നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ മുൻകാതെ ഇതിനെ ന്യായീകരിച്ചിരുന്ന ഞാൻ അടിമകളെല്ലാം സമയം പറയാൻ കാര്യം DYFI അവിടുത്തെ യുവജന നേതാക്കന്മാരൊക്കെ പിണറായി വിജയന്റെ അടിമകളെ പോലെ മൗനത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തമാണോ?